റിയാക്ഷൻ ചെയ്യുന്നു, ഗെയിമിംഗ് ചെയ്യുന്നു. ഇപ്പൊ സിനിമയിലേക്ക് വന്നപ്പോ എങ്ങനെ ഉണ്ട് ആ ഒരു ചേഞ്ച്? അത് എന്താണ്? അതാണ് ജൂന്റെ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് തെലുങ്കിൽ അല്ലു അർജുൻ അല്ലെങ്കിൽ മലയാളത്തിൽ ഹിപ്സ്റ്റർ, രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു. അല്ലു അർജുൻ ബിസി ആയതുകൊണ്ട് നമ്മള് അമ്മ വിളിക്കുമ്പോ ഇങ്ങനത്തെ കോളർ ട്യൂൺ ആണ് ഇടുന്നത്. റിയൽ ലൈഫില് എപ്പോഴെങ്കിലും ഇട്ടിട്ടുണ്ടോ? ഇട്ടിട്ടുണ്ട്, കുറച്ച് ആൾ ഇട്ടിട്ടുണ്ട്. ഈ പറഞ്ഞതിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ചിരിയിൽ എന്തോ ഒരു കഥ ഒളിച്ചിരിക്കുന്നു പറയുമ്പോ പിന്നെ ദുഃഖിച്ചിരിക്കാൻ പറ്റും. ഇതില് ഞാൻ കേട്ടു മറ്റേ ആ ഒരു സാധനം നസ്രിയ വന്നിട്ടാണ് ഇത് പറയുന്നത്, അതായത് എടം മോണെ ആരോട് സംസാരിച്ചു എടം മോണെ ഇങ്ങ് വന്ന് എങ്ങനെ പറയാനറിയാം. അപ്പൊ നമുക്ക് അത് ഇച്ചിരി ക്യാച്ച് ചെയ്യാൻ തോന്നിയിട്ടാണ് അത് ത്രൂഔട്ട് പിടിച്ചത്. യൂട്യൂബ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോ ഏകദേശം വൺ ഇയർ ആയി പോസ്റ്റ് ഒക്കെ ചെയ്തിട്ട്, അപ്പം കംപ്ലീറ്റ്ലി ആ ഒരു മേഖല വിട്ടോ? അപ്പൊ മറ്റേ യൂട്യൂബ് ഫാൻസിനോട് എന്ത് പറയും? സിനിമ കാണാൻ പറയും. പുറത്തിറങ്ങിയ ആൾക്കാര് കൂടും ഹിപ്സ്റ്റർ എന്ന് പറഞ്ഞിട്ട്. രണ്ട് ബൗൺസേഴ്സ് എക്സ്ട്രാ ഉണ്ടല്ലോ. ആണല്ലേ, രണ്ട് ബൗൺസേഴ്സ്. സത്യം പറഞ്ഞ ഇന്റർവ്യൂവിന് പറയാനുള്ള എല്ലാം പറഞ്ഞു തീർത്ത്, അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ പറയണല്ലോ എന്ന് വെച്ചാൽ എന്നെ ഊക്കുന്നേ. രോമാഞ്ചത്തിന് സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമോ? എപ്പോ എന്നുള്ളത് അറിയില്ല, പക്ഷെ ഉണ്ടാകും. കല്യാണം കല്യാണം പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി, ആൻഡ് ദിസ് ഈസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് ഞാൻ ഭയങ്കര ആവേശത്തിലാണ്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എന്റെ കൂടെ എന്നുള്ളത് ആരാ ആരാ ടീം ആവേശമാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. വെൽക്കം ടു ദ ഷോ എല്ലാവർക്കും. ഈ എല്ലാ പുലിക്കുട്ടികളും നമ്മുടെ കൂടെ ഒരു സിംഗിൾ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. സോ വെൽക്കം ടു ദ ഷോ. സന്തോഷം. മോനെ ഹാപ്പി അല്ലേ? എങ്ങനെയുണ്ട് ഇപ്പൊ തിയേറ്റർ റെസ്പോൺസ് ഒക്കെ? അടിപൊളിയാണ്. പടത്തിൽ നല്ല ആവേശമുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പം ഭയങ്കര അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ആവേശം, മേഡം മോനെ, അതൊക്കെ തന്നെ ഉള്ളു. ഇപ്പൊ ഞങ്ങള് വീട്ടിലാണെങ്കിൽ ഈ ഒരു സാധനം ഞങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അപ്പോ എങ്ങനെയുണ്ട് റെസ്പോൺസ് ഒക്കെ? ഇപ്പം പല ഫാൻസ് ഗ്രൂപ്പ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. കുട്ടേട്ട ഫാൻസ് ഉണ്ട്, അമ്പൻ ഫാൻസ് ഉണ്ട്, ഹിപ്സ്റ്റർ അമ്പട്ടൻ ഹിപ്സ്റ്റർ ഫാൻസ് ഉണ്ട്, നിങ്ങൾക്കും ഫാൻസ് ഉണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് റിയാക്ഷൻ, റെസ്പോൺസ്, മെസ്സേജസ്? നല്ല റെസ്പോൺസ്, എല്ലാവരും ഭയങ്കര പോസിറ്റീവ് ആയിട്ട് റിവ്യൂസ് ഒക്കെ വരുന്നു. ഹാപ്പിയാണ് തിയേറ്ററിൽ. ആളുകൾ നിറച്ചിട്ട് ടിക്കറ്റ് കിട്ടുന്നില്ല. അതെ, ടിക്കറ്റ് കിട്ടുന്നില്ല. നമുക്ക് സന്തോഷം, അവർക്ക് ബുദ്ധിമുട്ട്. നേരത്തെ ഹലോയും പറഞ്ഞു, മൈക്ക് ആവശ്യമുള്ള കാര്യങ്ങളും പിക്കപ്പ് ലൈൻസും സംസാരിക്കാറില്ല. നമ്മളിപ്പോ പിക്കപ്പ് ലൈൻസ് ഒന്നും ചോദിക്കുന്നില്ല. ഞങ്ങളെ വിട്ടു, അതിന്റെ ട്രെൻഡ് പോയതോടെ ഞങ്ങൾ വിട്ടു. ഇപ്പോ എങ്ങനെയുണ്ടായിരുന്നു ഹിപ്സ്റ്ററിന്ന് തുടങ്ങാം. ഇപ്പൊ ഒമേഗ റിയാക്ഷൻ ഉണ്ട്. ഒമേഗ റിയാക്ഷൻ ചെയ്യുന്നു, ഗെയിമിംഗ് ചെയ്യുന്നു. ഇപ്പൊ സിനിമയിലേക്ക് വന്നപ്പോ എങ്ങനെയുണ്ട് ആ ഒരു ചേഞ്ച്? ചേഞ്ച് വളരെ മാറ്റമാണ്. ആ മാറ്റം പടത്തിൽ കാണാണ്ട് എന്താണ് ഇതുകൊണ്ടാണോ മിണ്ടാത്തത്? എന്തായിരുന്നു ചേഞ്ച് അല്ലേ പറയുക? നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് എന്താണ്? അതാണ് ഇവരടുത്തൊക്കെ ചോദിച്ചിട്ട് കാസ്റ്റ് ചെയ്തല്ലോ. അപ്പോ ആ ഒരു ക്യാരക്ടർ ഇതേ ഇങ്ങനെ ഓഡിഷനിൽ ഇങ്ങനെ ആയിരുന്നോ, അല്ലെങ്കിൽ നന്നായിട്ട് ആക്റ്റീവ് ആയതുകൊണ്ട് എങ്ങനെ ഹിപ്സ്റ്റർ അജുലേക്ക് എത്തിയത്?
അതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് പേരിൽ നിന്ന് ഓഡിഷൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇവര് എല്ലാം. അപ്പൊ അവര് വന്നതിന് ശേഷമാണ് ഏത് ഏത് ക്യാരക്ടർ ആരാ ഏത് ക്യാരക്ടർ ചെയ്യണമെന്നുള്ളൊരു ഇതിലെത്തിയത്. അപ്പം അജുവിന്റെ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് തെലുങ്കിൽ അല്ലു അർജുൻ അല്ലെങ്കിൽ മലയാളത്തിൽ ഹിപ്സ്റ്റർ രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അല്ലു അർജുൻ ബിസി ആയതുകൊണ്ട് നമ്മള് ശരി, നമ്മുടെ രംഗണ്ണന്റെ എല്ലാം എല്ലാം പോയ ചില സീൻസിലുണ്ടല്ലോ, എസ്പെഷ്യലി ആ ലാസ്റ്റ് സീൻസ് ഇവരെ തല്ലാനായിട്ട് ഓടിച്ചിട്ട് വീടിന്റെ ഉള്ളിൽ ഇരിക്കുന്ന സീനില് പിണങ്ങി മാറി നിക്കുന്നില്ലേ, എവിടേക്കോ ഞങ്ങൾക്ക് മറ്റേ സുരാജേട്ടന്റെ ദാമുനി കുറവ്. ഒരുപാട് പേര് പറയുന്നുണ്ട് പല ആക്ടേഴ്സിന്റെ പല മാനേഴ്സ് ഒക്കെ തോന്നി എന്നൊക്കെ പറയുന്നു. അങ്ങനെ ചെയ്തോന്നല്ല, ചെയ്തു വന്നപ്പോ അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ സന്തോഷം സന്തോഷം. കുട്ടിയേട്ടന്റെ ഒരു മാസ് അത് സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു മാസമാണ്, എസ്പെഷ്യലി നമ്മുടെ ഫോൺ ചെയ്യുന്ന സമയത്ത് എടാ ഇത് ഞാനാണോ, ഞങ്ങൾ കുറച്ചേരത്തേക്ക് കൂടി അത് പറയുന്നുണ്ടായിരുന്നുള്ളു. എങ്ങനെയാ സിനിമയിലേക്ക് എത്തി? ഫസ്റ്റ് മൂവി അല്ലേ? ഫസ്റ്റ് മൂവി ഞാന് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിലാണ് ചിത്രത്തോട്ടം വിളിക്കുന്നത് തന്നെ. ചിത്രത്തോട്ടം വിളിച്ചു, അപ്പൊ ഫസ്റ്റ് തന്നെ ഷിഫ്റ്റാണ് കോൾ വിളിച്ചു വരാൻ പറഞ്ഞു. അങ്ങനെ ഇൻട്രസ്റ്റ് നോക്കി, എന്നിട്ടാണ് ഞാൻ പൊക്കോളം പറഞ്ഞപ്പോ തന്നെ പിന്നൊരു അഞ്ചു ദിവസം കുറച്ചുകൂടെ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ഓഡിഷൻ അത് കഴിഞ്ഞിട്ടായിരുന്നു. ഫോൺ ചെയ്ത് പറഞ്ഞു ഭാഗമാണ് കുട്ടി വിത്ത് ബിജിഎം എന്നാണ് നമ്മള് പറയുന്നത്. ഷൂട്ട് ചെയ്യുമ്പോ തന്നെ നമ്മള് ബിജിഎം ഒക്കെ ഇവര് മാത്രമേ ഉള്ളത്, അതങ്ങനെയാണ് കുട്ടി വിത്ത് ബിജിഎം ആണ്. പിന്നെ പടം കാണുമ്പോ എന്തായാലും മനസ്സിലായി എന്തുകൊണ്ടാണ് കിട്ടുന്നത്. ഇവിടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാല് അമ്മ കോൾ ചെയ്യുമ്പോൾ ആ ഒരു തന്നാനിന്നാണ് ആ ട്യൂൺ, അത് ആരുടെ ഐഡിയ ആയിരുന്നു? ഞാൻ ഒന്ന് മാസായിട്ടൊക്കെ പറഞ്ഞു നിങ്ങൾ നശിപ്പിച്ചു. ശരിക്കും അമ്മ വിളിക്കുമ്പോ ഇങ്ങനത്തെ കോളർ ട്യൂൺ ആണ് ഇടുന്നത്? റിയൽ ലൈഫില് എപ്പോഴെങ്കിലും ഇട്ടിട്ടുണ്ടോ? ഇട്ടിട്ടുണ്ട്, ആവേശത്തിലെ വിശേഷങ്ങൾ എങ്ങനെ ആവേശത്തിലേക്ക് എത്തി? അവൻ പറഞ്ഞ പോലെ റീൽസ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഒരു ദിവസം ഇതുപോലെ ഷിഫ്റ്റിനെ മെസ്സേജ് അയച്ചു, ജിത്തു ചേട്ടൻ വിളിച്ചു, എവിടെ സ്ഥലം ചോദിച്ചു, നമ്മുടെ തിരുവനന്തപുരമാണ്, നാളെ ഒന്ന് ഫോട്ടോ വെച്ച് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പോയി ഒരു റൗണ്ട് ഓഡിഷൻ, അത് കഴിഞ്ഞ് നമ്മള് മൂന്ന് പേർക്ക് കൂടെ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു ഓഡിഷൻ, അത് കഴിഞ്ഞ് അടുത്ത ദിവസം ചേട്ടൻ പറഞ്ഞ നമ്മളെ സിനിമയുടെ ഭാഗമാണ്. ഈ പറഞ്ഞതിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ചിരിയിൽ എന്തോ ഒരു കഥ ഒളിച്ചിരിക്കുന്നു പറയുമ്പോ പിന്നെ ദുഃഖിച്ചിരിക്കാൻ പറ്റും. ഇതേപോലെ സെയിം പാറ്റേൺ പോലായിരുന്നു പറഞ്ഞപ്പോ ഹിപ്സ്റ്ററിന്റെ മുഖത്തുള്ള ഒരു ചിരി എന്ന് ഞാൻ വിചാരിച്ചു, അവിടെ നടന്ന എന്തോ ഒരു സംഭവം ആലോചിച്ച്
ചിരി വന്നതാണ് അല്ല ഓക്കെ ഇവിടെ എങ്ങനെ വന്നു പറ എന്നെയും ഇതുപോലെ ഷിഫ്നത്തെ കോണ്ടാക്ട് ചെയ്തു കോപ്പി പേസ്റ്റ് കോപ്പി പേസ്റ്റ് അല്ല പലർക്കും പല കഥയില്ല എന്നെ ഇതുപോലെ ഷിഫ്നത്തെ കോണ്ടാക്ട് ചെയ്തു അടുത്ത ദിവസം ചിത്തുചേട്ടൻ വിളിച്ചു ഓഡിഷൻ ആണെന്നും പറഞ്ഞില്ല ഒരു സിനിമയുടെ കാര്യം സംസാരിക്കാനാന്ന് പറഞ്ഞു അങ്ങനെ ഫോട്ടോ വെച്ചില് ചെന്നു അവിടെ ഇരുന്നപ്പോ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇതുപോലെ ആദ്യം ഒരു ഓഡിഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ മൂന്നുപേരും വെച്ചിട്ടൊരു സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ചിത്തുചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ണല്ലോ അപ്പൊ ഈ ആവേശം കണ്ട ഞങ്ങൾക്ക് ശരിക്കും ഭയങ്കര രോമാഞ്ചം വന്നിട്ടുണ്ടായിരുന്നു പല സീൻസ് എങ്ങനെയുണ്ട് അങ്ങനെയാണെങ്കിൽ ഡയറക്ടർ ആവേശം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് രോമാഞ്ചം തോന്നിയ ഒരു മൊമെന്റ് ഏതായിരുന്നു ഒരു മൊമെന്റ് ആയിട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല ഒരുപാട് മൊമെന്റ്സ് എനിക്കത് ഇപ്പൊ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന ഹൈ മൊമെന്റ്സ് ഉണ്ടല്ലോ അതായത് ആളുകൾക്ക് തിയേറ്ററിൽ കാണുമ്പോൾ ഒച്ചയിടാൻ തോന്നും കൈയടിക്കാൻ തോന്നുന്നു എല്ലാ മൊമെന്റും ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് അതേ ഇമോഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ തന്നെയാണ് നമ്മൾ അതിനെ സീൻ കറക്റ്റ് ആണോ അല്ലയോ തീരുമാനിക്കുന്നത് അങ്ങനെയാണ് എനിക്കിപ്പം പ്രേക്ഷകർക്ക് കിട്ടുന്ന സംഭവങ്ങൾ എനിക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ കിട്ടണം അതാണ് അൾട്ടിമേറ്റ്ലി നമ്മൾ അത് കറക്റ്റ് ആണെന്ന് ജഡ്ജ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇപ്പം രോമാഞ്ചത്തിലുണ്ട് ആവേശത്തിലുണ്ട് അപ്പൊ നിങ്ങളുടെ ആ ഒരു ലക്കി കോംബോ വർക്ക്ഔട്ട് ആവുന്നതായിട്ട് അങ്ങനെയൊന്നുമില്ല എനിക്കൊരു ക്യാരക്ടർ ആ ക്യാരക്ടർ ആപ്റ്റാണ് തോന്നി അളിയും വിളിച്ച് ചെയ്തു അതാണ് അതിന്റെ സെക്ടർ അല്ല അത്ര ഇപ്പൊ ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ഒരു നടൻ ശരിക്കും ആറാടി ഒരു സിനിമ ആയിരുന്നു ആവേശം കാരണം ഏതിപ്പോ ലുക്ക് ആണെങ്കിലും ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്ന ലുക്കൊക്കെ ഇതൊന്നും ഒരു രക്ഷയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ എന്തായിരുന്നു ഫഹദ് ഫാസിൽ ഇപ്പൊ നേരത്തെ ഞാൻ പറയുന്ന കേട്ടു കഥ എഴുതിയതിനു ശേഷമാണ് ആ ഒരു ക്യാരക്ടറിനെ തീരുമാനിക്കുന്നത് അപ്പം ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ഒരു നടൻ ഈ ഒരു ക്യാരക്ടറിലേക്ക് ആപ്റ്റ് ആവുന്ന തോന്നിയ ഒരു ഫാക്ടർ ഏതായിരുന്നു കഥ എന്ന് പറഞ്ഞാൽ ബേസിക് കഥയായിരുന്നു അതായത് ഒരു ഒരു ഗ്യാങ്സ്റ്റർ ഈ കുട്ടികളുമായിട്ടുള്ള ഒരു ബേസിക് കഥയായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത് ആ കഥയെന്ന് ആ കഥയിലാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഇത് ആരെ കാസ്റ്റ് ചെയ്യാന്നുള്ള തീരുമാനിച്ച് ഫഹദ് ഫാസിലേക്ക് എത്തുന്നത് അതിനുശേഷമാണ് ഈ ക്യാരക്ടർ ഡെവലപ്പ് ആവുന്നത് അപ്പൊ ആദ്യം നമുക്ക് കഥ മാത്രമേ ഉള്ളൂ ഈ കഥയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കണം ഇയാൾ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നൊന്നും നമ്മൾ തീരുമാനിച്ചിരുന്നില്ല പിന്നീട് സ്ക്രിപ്റ്റ് എഴുതി പിന്നെ ഷൂട്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഈ ക്യാരക്ടർ ഇപ്പൊ കാണുന്ന ഒരു ഫോമിലേക്ക് എത്തിയത് അത് ഇല്ലായിരുന്നു അതായത് എടമോനെ എവിടോ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടെന്നുള്ളത് മാത്രമല്ല അത് ഫാദർ പറയുമ്പോ ഡയലോഗ് പറയുമ്പോ പറഞ്ഞതാണ് എടമോനെ ഞങ്ങൾ അങ്ങനെ എന്തോ പറഞ്ഞപ്പോ പറഞ്ഞതാണ് ഒരു ഒരു സീക്വൻസിൽ അപ്പം അതങ്ങനെ ത്രൂ ഔട്ട് ക്യാരി ചെയ്യാമെന്നൊന്നും നമ്മുടെ മനസ്സിലില്ലായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് നമ്മള് ഷൂട്ട് കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നസ്രിയ വന്നിട്ടാണ് ഇത് പറയുന്നത് അതായത് എടം മോണേ ആരോട് സംസാരിച്ചില്ല എടം മോണേ എനിക്ക് വന്നേ അങ്ങനെ പറയാൻ തുടങ്ങി അപ്പൊ നമുക്ക് അത് ഇച്ചിരി ക്യാച്ച് ചെയ്യാൻ തോന്നിയിട്ടാണ് അത് ത്രൂ ഔട്ട് പിടിച്ചത് ഇപ്പം ഹിപ്സ്റ്ററിലേക്ക് വരുമ്പോഴേക്കും യൂട്യൂബ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഏകദേശം 1 ഇയർ ആയി പോസ്റ്റ് ഒക്കെ ചെയ്തിട്ട് അപ്പം കംപ്ലീറ്റ്ലി ആ ഒരു മേഖല വിട്ടോ ഓ മൈഗിലി മാത്രമേ കുട്ടുമിണ്ടാവോ കുട്ടുമിണ്ടോ അവര് എന്റെ വീഡിയോസ് കാണുന്നത് ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള നിലയിലാണ് അല്ലാതെ അതൊന്നും പഠിക്കാൻ വേണ്ടിട്ടൊന്നുമില്ല അപ്പോ ഞാൻ ഇപ്പൊ സിനിമയിലായാലും ആ ഒരു എന്റർടൈൻമെന്റ് നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പൊ ഈ ഒരു പടം കണ്ടാലും അതിന്റെ ഡബിൾ ഞാൻ വീഡിയോയിൽ ചെയ്യുന്ന കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പൊ അത് എന്റെ മുമ്പിൽ അത്ര വലിയൊരു സാധ്യത നിൽക്കുമ്പോ ഞാൻ അതുമായിട്ട് മുമ്പോട്ട് തന്നെയാണ് അത് സീരിയസ് ആയിട്ട് എടുക്കാനാണ് എന്റെ പ്ലാൻ അതായത് വീണ്ടും രോമാഞ്ചം സിനിമ എടുക്കുമ്പോഴും ആവേശം ഫിലിം എടുക്കുമ്പോഴും അവിടെ ഒരു ഫീമെയിൽ ക്യാരക്ടർ ഇല്ല അപ്പൊ ഞാൻ പറയുന്നല്ല ഇങ്ങനെ നമ്മള് കമന്റ്സ് ഒക്കെ നോക്കുമ്പോ പൊതുവെ ഇങ്ങനെ ഡയറക്ടറിന് സ്ത്രീ വിരോധി ആണോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഫീമെയിൽ ക്യാരക്ടർ കൊടുക്കുന്നില്ല എന്നൊക്കെ ആരൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അവർക്ക് വേണ്ടി ഞാൻ പ്രതിനിധീകരിച്ച് ചോദിക്കുന്നതാണ് എന്തുകൊണ്ടില്ലാത്ത ഫീമെയിൽ ക്യാരക്ടർ എന്നുള്ളതല്ല ഏത് ക്യാരക്ടർ ആണെങ്കിലും സിനിമയുടെ കഥയെ ഡ്രൈവ് ചെയ്യുന്നതല്ലാത്ത ഒരു ക്യാരക്ടറും എഴുതണ്ട എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമ്മളത് ഒരു ഒരാളെ ഒരു എന്തെങ്കിലും ഒരു റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തിനോ വേണ്ടി ആവശ്യമില്ലാതെ നമ്മൾ എന്ത് ഇൻക്ലൂഡ് ചെയ്താലും അത് മുഴിച്ചു തന്നെ നിൽക്കും അപ്പോൾ സിനിമയുടെ ഫ്ലോയിൽ
അത് എഴുതുമ്പോൾ ആ കഥ പറയാൻ എനിക്ക് വേണ്ട ക്യാരക്ടേഴ്സ് മാത്രമേ ഞാൻ എഴുതാറുള്ളൂ. അത് ഇനിയും കഥയ്ക്ക് വേണ്ട ക്യാരക്ടേഴ്സ് മാത്രമേ എഴുതുള്ളൂ. എന്നെ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം സ്ത്രീകളിനി ഉണ്ടാവില്ല എന്നുള്ളതല്ല. ഒരു കഥയ്ക്ക് ഒരു സ്ത്രീ കഥാപാത്രം വേണം, അല്ലെങ്കിൽ വേണ്ട കഥയാണെങ്കിൽ ഉറപ്പായിട്ടും അത് എഴുതപ്പെടും. അല്ലാതെ ഒരു സ്ത്രീയെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും എഴുതി ചേർത്തിട്ട് ഇപ്പം ഇതിൽ ഈസിയായിട്ട് രംഗണ്ണൻ ഒരു കാമുകിയെ കൊടുത്തിട്ട് രണ്ട് ഡാൻസ് ഒക്കെ കളിപ്പിക്കുന്ന പക്ഷേ അതാണ് തെറ്റുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരു ആവശ്യമില്ലാത്തൊരു ക്യാരക്ടർ എഴുതുന്നതിന് നല്ലത് സിനിമയ്ക്ക് ആവശ്യമുള്ള ക്യാരക്ടേഴ്സ് മാത്രം എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഈ പറഞ്ഞ പോലെ കുറെ കമന്റ്സ് ഒക്കെ കണ്ടപ്പോ ചോദിക്കാൻ തോന്നിയതുകൊണ്ട് ഞാൻ ചോദിച്ചത്. തെറ്റൊന്നുമില്ല, ഇല്ലല്ലേ, വിഷമമൊന്നുമില്ല. രംഗണ്ണന്റെ എല്ലാം എല്ലാമായിട്ട് നടന്ന ഒരാളായിരുന്നല്ലോ. അപ്പം ആ ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫഹദ് ഫാസിൽ നിന്ന് ആക്ടറായിട്ട് കൂടുതൽ സ്ക്രീൻ സ്പേസും എപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പം കഥയൊക്കെ പറയുന്ന സമയത്തും അവരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയായിരിക്കും നമ്മളൊക്കെ കണ്ടിരുന്നിട്ടുണ്ടാവാം. ആ ഒരു സമയത്ത് ശരിക്കും ആവശ്യം തോന്നിച്ച ഒരു കാര്യം എന്തായിരുന്നു? ഈ ആവശ്യം സെറ്റിൽ ഇരിക്കുന്ന സമയത്ത് പുള്ളിയായിട്ട് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഭയങ്കര ആവേശമായിരുന്നു. അത് തന്നെയാണ് ഞാൻ ആ ക്യാരക്ടറായിട്ട് ചെയ്തേക്കണം. എന്നെ പറ്റി ഫുൾ പുകഴ്ത്തി തള്ളല്, അതിനാണ് റിയൽ ലൈഫിലേക്ക് പറയാനുള്ളത്, പൊളിയാണെന്നുള്ള രീതിയിൽ. പിന്നെ ഇടി കിൻഡൽ ഇടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് മറ്റേ പോസ്റ്ററും റീൽസ് ഒക്കെ. ഞാൻ മാത്രമല്ല, ബാക്കി വേറെ കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ അവര് വൻ പൊളി കൂടെ പക്ഷെ ഓടുന്ന ഒരു സീനില്ലേ കോളേജിന്റെ ഫ്രണ്ടിൽ ഉണ്ട് രംഗണ്ണൻ തോൽപ്പിച്ചിട്ട് ഇങ്ങനെ കേറുന്ന, അതിനൊക്കെ കിട്ടി കയ്യടി തിയേറ്ററിൽ. ഓക്കെ ഓക്കെ, നിങ്ങളിപ്പോ ആക്ച്വലി ഇപ്പൊ എന്താ ചെയ്യുന്നത്? സ്റ്റുഡന്റ്സ് ആണോ? അല്ല, അഭിനേതാക്കൾ. അതല്ല, റിയൽ ലൈഫില് ഇല്ല, പഠിത്തം കഴിഞ്ഞിട്ട് കുറച്ച് നാളായി. ഇവനിപ്പോ നിങ്ങൾ ഈ ഫിലിം ഇറങ്ങിയതിനു ശേഷം കിട്ടിയ ഏറ്റവും ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു കമന്റ് ഉണ്ടാവില്ലേ, നന്നായിട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നേ, അത് ആരുടെ അടുത്ത് അല്ല, അത് ഒരുപാട് പേരുടെ അടുത്ത് അങ്ങനെയുള്ള കമന്റ് ഒക്കെ കിട്ടി. പക്ഷേ പറയും അതാണ് മെയിൻ സാധനം, അത് കഴിഞ്ഞിട്ടാണ് പുറത്തോട്ട്. അതെ, അതാണ് ഞങ്ങള് നയിച്ചത് അല്ലേ, ഞങ്ങളെ ബൂസ്റ്റ് ആരും ഇല്ല, പരസ്പരം നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ടും. ശരിക്കും ഈ ഒരു ടീം തന്നൊരു ആവേശം ഞങ്ങൾക്ക് കണ്ടപ്പോഴും ഇത്ര ആവേശം തന്നൊരു ഫാക്ടർ. നിങ്ങൾ അടിപൊളിയാ. നിങ്ങളെ മൂന്നുപേരുണ്ടായിരുന്ന സീക്വൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ ഹിപ്സ്റ്റർ എന്ന് പറയുമ്പോ 1 മില്യണിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഭയങ്കര ഫേമസ് ആണ്, പുറത്തിറങ്ങിയ ആൾക്കാർ കൂടും ഹിപ്സ്റ്റർ എന്ന് പറഞ്ഞിട്ട്. രണ്ട് ബൗൺസേഴ്സ് എക്സ്ട്രാ ഉണ്ടായിരുന്നു. ആണല്ലേ, അപ്പൊ ആളുടെ ഫാൻസ് ലൊക്കേഷനിലെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ പോയി ഒരു സൈഡിലേക്ക് എവിടാണോ നിക്കണ്ടേ അങ്ങോട്ട് കൈ കാണിച്ച് നിർത്തുക, അവര് മാറത്തരും. എനിക്ക് ഈ കായ്ബലം വേണ്ടപ്പോ ഞാൻ സഞ്ജയനെ വിളിക്കും. പക്ഷേ എന്തൊക്കെ വന്നാലും ആവേശം വളരെ വലിയൊരു ആവേശം തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മൊത്തത്തിൽ. അത് നിങ്ങക്ക് മനസ്സിലാവല്ലോ, എന്റെ ഒരു എനർജി എന്ന് നിങ്ങക്ക് മനസ്സിലാവും. പക്ഷെ നിങ്ങൾ കുറച്ചും കൂടി സംസാരിച്ചില്ലേ, ഇത് ഞങ്ങളുടെ മാക്സിമം എനർജിക്കാരെ ഒരു 5-6 ഇരട്ടിയുണ്ട്. ഇങ്ങനെയൊന്നും ഞങ്ങളുടെ സെറ്റിലൊന്നും ആരും സംസാരിക്കാറില്ല, അറിയത്തില്ലേ സംസാരിക്കാൻ അറിയാൻ പറ്റുന്ന
എല്ലാവർക്കും അറിയാൻ മേലാത്ത ഒരു കൂട്ടം ആൾക്കാരെ വെച്ചിട്ടാണ് നമ്മൾ പടം ഷൂട്ട് ചെയ്തത്. ഇന്റർവ്യൂവിന് പോയപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. നീ പറയും ഇണ്ടാണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അല്ല ഇങ്ങോട്ട് ചോദിച്ചോളൂ. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഹിപ്സ്റ്റർ ആണ് പറഞ്ഞത്. ഇന്റർവ്യൂവിന് എങ്ങനെ പറയണം? സന്തോഷം. മുന്നേ പരിചയമില്ല. സത്യം പറഞ്ഞാൽ ഇന്റർവ്യൂവിന് പറയാനുള്ള എല്ലാം പറഞ്ഞു തീർത്ത്. അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ എന്ന് വെച്ചാൽ എന്നെ ഊക്കുന്നേ. അൺപാർലമെന്ററി ആയിട്ടുള്ള ഞാൻ ബോയ്സിന്റെ അടുത്തുമായിട്ട് വീഡിയോ ചെയ്യാറുണ്ട്, ഗേൾസുമായിട്ടും വീഡിയോ ചെയ്യാറുണ്ട്. ഈ ഗേൾസിനെ മാത്രം എന്തിനാണ് ഇത്ര സ്പെസിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. എന്താണ് പ്രശ്നം പറയൂ, എന്താ പറയുക, ചോദ്യം നിങ്ങളാണ്. ആൾക്കാർക്ക് അത് ഇഷ്ടം. ഗേൾസ് ഭയങ്കര ഫാൻസ് ആഹിച്ചു. നോർമലി പറയുന്ന പോലെ എന്റെ സിസ്റ്ററൊക്കെ ഭയങ്കര വലിയ ഫാനാ. ആൾക്ക് ഭയങ്കര വിഷമം. എക്സാം പോലെ എഴുതാറില്ല. അന്ന് കൊറേ നാളായി യൂട്യൂബിൽ വീഡിയോ ഇടില്ല. എനിക്ക് കുഴപ്പമില്ല, കൊച്ചിന്റെ പഠിത്തം പോയി. ഓക്കെ, എന്നാലും നിങ്ങൾ ഇത്രയും എനർജി ആയിട്ട് ഇരിക്കുന്നല്ലേ, ചെറിയൊരു സെഗ്മെന്റ് വരാം. ആ സെഗ്മെന്റ് ഈസ് ഇൻസ്പയർഡ് ഫ്രം ആവേശം. എന്തായിരിക്കും ഞങ്ങൾ പറയാം? അപ്പൊ നമ്മുടെ സെഗ്മെന്റ് എന്താന്ന് വെച്ചാല് ആവേശത്തിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടുള്ള സന്തോഷം. ഓക്കെ, ഫസ്റ്റ് ആരായിരിക്കണം? റോഷൻ. നിങ്ങൾ ചോദിക്കുന്നില്ലേ? ചോദിക്കണം. മലയാളം നെറ്റി തൊട്ട ഒറ്റ വാക്ക്. പുള്ളി കാണിച്ചതാണ് പടത്തില്. അല്ല, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അണ്ണൻ തമ്പി നമ്മുടെ പ്രൊഡ്യൂസർ. ഇങ്ങനത്തെ എളുപ്പമുള്ളല്ലേ. ഞാൻ വരുമ്പോ മറ്റേ വായിക്കരുത്. മണി മണിച്ചിത്രത്താൽ എനിക്ക് സിമ്പിൾ. ഇവന്റെ പരിപാടി ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റില്ല, നാളെ കണ്ടിന്യൂ ചെയ്യാം. അയ്യോ, അഞ്ച് വാക്ക്. അഞ്ച് സുന്ദരി കൈ. അഞ്ച് അഞ്ച് നല്ല റൗണ്ട് കുറച്ചുകൂടി. അപ്പം ഇവർക്ക് ഈസി ആയിട്ട് ഞാൻ മനഃപൂർവ്വം തന്നതാണ്. സന്തോഷം. എനിക്ക് വീട്ടിൽ പോണ്ടേ പോണ്ടേ അതുകൊണ്ട് ഈസി ആണ്. ഉടൻ പറഞ്ഞോ കൃഷ്ണൻ.
ഒരിക്കലും പറയൂ. ശ്രീകൃഷ്ണപുരത്തെ നമ്മുടെ ഗെയിം ഇവിടെ സൂപ്പറായിട്ട് വൈൻഡ് അപ്പ് ചെയ്തു. അപ്പോ തിരിച്ച് ഇന്റർവ്യൂയിലേക്ക് വരുമ്പോഴേക്കും നിങ്ങളുടെ കോളേജ് കാലത്ത് ഇങ്ങനെ റാഗിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പഠിച്ച കോളേജ് എന്റെ വീടിനടുത്ത് തന്നെ. കോളേജ് പഠിക്കുന്നവർക്കെല്ലാം അറിയാവുന്ന റാഗിംഗ് ഒന്നും എക്സ്ട്രീം ഉണ്ടായിട്ടില്ല, പക്ഷെ റാഗിംഗ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ പറയാൻ പറ്റുന്ന എന്തെങ്കിലും റാഗിംഗ് ഉണ്ടോ? പാട്ട് പാടുക ഇങ്ങനെ ഇപ്പം ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ തല്ലാൻ? കൊട്ടേഷൻ നിങ്ങളോട് വയ്ക്കും. നമ്മളല്ലേ ആവേശം സിനിമ എടുക്കുന്ന സമയത്ത് ഇപ്പം ആ ഒരു ആവേശം ഞങ്ങളിലേക്ക് കിട്ടുന്നതിൽ ഏറ്റവും മെയിൻ ഒരു പാർട്ടാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അപ്പൊ സുഷിൻ ഷാവിന്റെ ആ ഒരു വർക്ക് അത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം എന്തായിരുന്നു ആളോട് ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഇത്രയും? കാരണം ചില പെർട്ടിക്കുലർ ഇപ്പൊ കോളേജിന്റെ ഇന്റർവ്യൂലൊക്കെ കാണിക്കുന്ന ആ ഒരു കേൾക്കുന്ന സീനൊക്കെ ശരിക്കും ഒരു ഹോളിവുഡ് ലെവലായിരുന്നു. സുഷിനോട് കാരണം പറയൂ, ഇതെനിക്ക് അറിയാലോ. അങ്ങനെയായിരുന്നു, സ്വന്തം കഴിവിൽ നല്ല കോൺഫിഡൻസ് ഉള്ള ആളാണ് സുഷി. അത് നമുക്ക് പുള്ളി എവിടെ പോയാലും നമുക്ക് അത് കാണാൻ പറ്റും. പറത്തലും ഉണ്ട്. അതെ അതെ. നമ്മുടെ ഡി ഒ പി സമീർ താഹിറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ആൾക്കത് വിഷമമില്ലേ? സമീർ കാടെ കൂടെ ഷൂട്ട് എന്ന് വെച്ചാല് എനിക്കെന്തും, അതായത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ അല്ലയോ എന്ന് എനിക്കൊരു ഡൗട്ട് വന്നാൽ എനിക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് എന്റെ കൂടെ ഉള്ളത്. കാരണം ശരിയല്ലാതെ പുള്ളി ഷൂട്ട് ചെയ്യില്ല. അപ്പൊ എനിക്ക് ധൈര്യമുണ്ട് അത് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ശരിയാണ്. അപ്പൊ എനിക്ക് ആ ഒരു ഒരു കോൺഫിഡൻസോട് കൂടി എനിക്ക് കംപ്ലീറ്റ് പടത്തില് വർക്ക് ചെയ്യാൻ പറ്റിയത് സമീർക്ക് കാരണമാണ്. അതാണ് രോമാഞ്ചത്തിന്റെ അത്രയും ഫാൻസ് ഏറ്റവും കൂടുതൽ ഞാൻ ചോദിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, രോമാഞ്ചത്തിന് സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമോ? ഉണ്ടാവേണ്ടതാണ്, എപ്പോ എന്നുള്ളത് അറിയില്ല, പക്ഷെ ഉണ്ടാവും. ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കാലോ. അപ്പൊ ഉണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചൊന്നും പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പൊ ഞാനിപ്പം രോമാഞ്ചം വരുന്നെന്ന് പറയണമെങ്കിൽ അത് എഴുതി കഴിയണം. ഞാൻ എഴുതിയിട്ടില്ല, അപ്പൊ എഴുതാതെ എനിക്ക് പറയാൻ പറ്റില്ല. അത് അടുത്ത ദിവസം രോമാഞ്ചം ഉണ്ടാവും. രോമാഞ്ചം ഞാൻ പറഞ്ഞില്ല, ഒരു ഐഡിയ ഉണ്ട്, അതിങ്ങനെ ഡെവലപ്പ് ആക്കി വർക്ക് ചെയ്തിട്ടില്ല, അതിന്റെ ഒരു ടൈം ആയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പൊ പ്രതീക്ഷയൊക്കെ വകയുണ്ട് ഗൈസ്. ഇനി എന്താ നിങ്ങളിലേക്ക് ഫ്യൂച്ചർ പ്ലാൻസ്? ഇവിടെ ഓൾറെഡി ഫിലിമിലേക്ക് ആണെന്ന് പറഞ്ഞു. നിങ്ങളിലേക്ക് എല്ലാരും പുതിയ പ്രോജക്ട്സ് വന്നോ? അല്ല, ഇവരൊക്കെ സിനിമ കണ്ടിന്യൂ ചെയ്യണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ വേറെ എന്ത് പണിക്കാണ് പോകാൻ പോകുന്നത്? വിട്ടു പറയാറായിട്ടില്ല. ഇവിടെ മായാവിയിലെ ബാലരമയിലെ മായാവിയിലെ വിക്രമന്റെ കോസ്റ്റ്യൂം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു എന്താ പറയാ, അങ്ങനെ തോന്നിയില്ലേ? ഓരോർക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഡെവലപ്പ് ആയി വരേണ്ടതാണ്. അപ്പൊ അങ്ങനെ നമുക്കൊരു ആ ഒരു ഷെയ്ഡ് ഒക്കെയാണ് വേണ്ടത്. അപ്പൊ എല്ലാരും കിട്ടിയത്. പക്ഷെ എനിക്കില്ലേ, ഞാൻ ഇവിടുന്ന് ഇന്റർവ്യൂ നടന്നല്ലോ നേരത്തെ, അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ണടച്ചിരുന്ന് കേട്ടപ്പോ എനിക്ക് ജോജു ജോർജ് ചേട്ടന്റെ സൗണ്ടുമായിട്ട് സാമ്യത തോന്നി. നമ്മള് കണ്ണടച്ച് കേൾക്കാത്തോണ്ടാണ് കണ്ണടച്ച് കേട്ട് നോക്കിയാലേ എന്തൊക്കെ.
ജോജി ചേട്ടന് തൊണ്ടക്ക് വയ്യാത്ത സമയത്ത് ഒരു ബന്ധുവിലും ജോജി ചേട്ടൻ കേൾക്കുന്നുണ്ടെങ്കിൽ ജോജി ചേട്ടന് തൊണ്ടക്ക് വയ്യാണ്ടാവണം എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അറിയില്ല എന്താന്നുള്ളത്, ജോജി ചേട്ടനാണ് തീരുമാനിക്കാം. നിർബന്ധമാണെങ്കിൽ അത് തീർന്നതിന്റെ ആവശ്യമായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്. Thank you.